എല്ലാ കൊച്ചുകൂട്ടുകാർക്കും അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഏറ്റവും തിരക്കുള്ള ഒരു ജീവിതത്തിൽ നിന്നും നാം വീടിൻ്റെ ചുറ്റുപാടുകളിലേക്ക് ഒതുങ്ങിയ ഒരു സമയമാണിത്. ഈ കൊറോണ കാലഘട്ടം എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ്. എങ്കിലും വളരെ തിരക്കുള്ള ഒരു ജീവിതത്തിൽ നിന്നും നമ്മുടെ വീട്ടിലുള്ള ആളുകളെ അടുത്തറിയുവാനും അച്ഛനെയും അമ്മയുടെയും ഒക്കെ കൂടെ ഒന്നിച്ച് വളരെ സന്തോഷകരമായി ഇരിക്കുവാനുമുള്ള ഒരു അവസരമായി കൂടി നാം ഈ കാലഘട്ടത്തെ കാണണം. വരുന്ന ലോകക്രമത്തിൽ നമുക്ക് വിദ്യാഭ്യാസം ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒന്നാണ്. വിദ്യ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളിലും മുന്നേറാൻ സാധിക്കുകയുള്ളൂ. അത് കൊറോണ കാലഘട്ടമെന്നോ എന്ന് ഒന്നുമില്ല. ഏത് ബുദ്ധിമുട്ടിൻ്റെ സാഹചര്യത്തിലും വിദ്യാഭ്യാസം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് സമയം നമ്മെ കാത്തിരിക്കില്ല, സമയത്തെ നമ്മൾ കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. തന്നെയുമല്ല, വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആത്മവിശ്വാസവും ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ ഈ വിദ്യാഭ്യാസം സമൂഹത്തിന് നമുക്ക് സാമ്പത്തികമായ പ്രയോജനങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് എന്ന് ധരിക്കുമെങ്കിലും സമൂഹത്തിന് വേണ്ടി കൂടി പ്രയോജനപ്പെടുന്നതിനാണ് ഈ വിദ്യാഭ്യാസം നാം ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മുമ്പ് പറഞ്ഞിട്ടുള്ള ഈ സ്കൂളിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ കഥ കുട്ടികൾക്ക് വേണ്ടി ഞാൻ പറയാം. ഒരിക്കൽ ഒരിടത്ത് ഒരു ഗുരുവും മൂന്ന് ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. ആ ശിഷ്യന്മാർ പഠനമെല്ലാം കഴിഞ്ഞ് ദക്ഷിണ കൊടുത്ത് പോകുവാനുള്ള ഒരു സമയമായപ്പോൾ ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഞങ്ങളോട് അങ്ങ് പറയാറുണ്ടല്ലോ നാം സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കണം, എങ്ങനെയാണ് ഞങ്ങൾ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു, എൻ്റെ മേശപ്പുറത്ത് മൂന്ന് പ്രതിമകൾ ഇരിപ്പുണ്ട്, ആ മൂന്ന് പ്രതിമകൾ നിങ്ങളിങ്ങ് എടുത്തുകൊണ്ട് വരിക, അത് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ ശിഷ്യന്മാർ ഒരാൾ പോയി മൂന്ന് പ്രതിമകളും എടുത്തുകൊണ്ടുവന്നു. അതിൽ ഒന്ന് ഒരു കളിമൺ പ്രതിമയായിരുന്നു, രണ്ടാമത്തേത് ഒരു കരിങ്കൽ പ്രതിമ, മൂന്നാമത്തേത് ഒരു കൽക്കണ്ടം കൊണ്ടുണ്ടാക്കിയ ഒരു പ്രതിമയുമായിരുന്നു. അപ്പോൾ മൂന്ന് പാത്രങ്ങളെടുത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ജലം നിറച്ചിട്ട് മൂന്ന് പ്രതിമകളും ഓരോ പാത്രത്തിലെ ജലത്തിലിടാനായിട്ട് ഗുരു പറഞ്ഞു. അപ്പം ആദ്യത്തേതിൽ കളിമൺ പ്രതിമയിട്ടു, രണ്ടാമത്തേതിൽ കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ പ്രതിമയിട്ടു, മൂന്നാമത്തേതിൽ കൽക്കണ്ടം കൊണ്ടുണ്ടാക്കിയ പ്രതിമയും ഇട്ടു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കളിമൺ പ്രതിമ ഇരുന്ന വെള്ളം മുഴുവൻ നല്ലോണം കലങ്ങി മറിഞ്ഞ് ഇരിക്കുന്നു. രണ്ടാമത്തെ ആണെങ്കിൽ കരിങ്കൽ പ്രതിമയിട്ട ജലമാണെങ്കിൽ യാതൊരു ഭാവവ്യത്യാസവും കൂടാതെ ആ ജലം അതുപോലെ തന്നെ ഇരിക്കുന്നു. മൂന്നാമത്തേതാണെങ്കിൽ കൽക്കണ്ട പ്രതിമയിട്ട ജലം ഇതിൽ ഒന്നുമേ കാണാനില്ല. അപ്പം മൂന്ന് ജലവും എടുത്ത് രുചിച്ച് നോക്കുവാനായിട്ട് ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു. അപ്പം ശിഷ്യന്മാർ ആദ്യത്തെ കലങ്ങി മറിഞ്ഞ് കിടക്കുന്ന ജലമെടുത്ത് രുചിച്ച് നോക്കാൻ തയ്യാറായില്ല. രണ്ടാമത്തെ ജലമെടുത്ത് രുചിച്ച് നോക്കിയപ്പോൾ അതിന് ഒരു ഭാവവ്യത്യാസവുമില്ല, അത് കരിങ്കൽ പ്രതിമയല്ലേ. മൂന്നാമത്തെ ജലമെടുത്ത് രുചിച്ച് നോക്കിയപ്പോൾ അതിന് നല്ല മധുരം. അപ്പോൾ ഗുരുവിനോട് പറഞ്ഞു, ഈ മൂന്നാമത്തെ പാത്രത്തിലുള്ള വെള്ളത്തിന് നല്ല മധുരമാണുള്ളത്, മറ്റേത് ഒന്നാണെങ്കിൽ ഭയങ്കരമായിട്ട് കലങ്ങിക്കിടക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്കത് രുചിച്ച് നോക്കാൻ പറ്റില്ല, രണ്ടാമത്തേതിനാണെങ്കിൽ ഒരു ഭാവവ്യത്യാസവും ഇല്ല എന്ന് പറഞ്ഞു. ഉടനെ ഗുരു പറയുകയാണ്, ഇത് നിങ്ങൾ ഇതുപോലെയാണ് സമൂഹത്തിൽ ചില ആളുകൾ ആ സമൂഹത്തെ മുഴുവൻ നല്ല രൂപത്തിൽ ഇരുന്ന ഒരു വിഗ്രഹമായിരുന്നു ആ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ആ പ്രതിമ. ആ ജലത്തിൽ കലങ്ങിക്കഴിഞ്ഞപ്പോൾ ഒന്നിനും കൊള്ളാത്തതായിട്ട് മാറി ആ ജലം. അതേസമയം രണ്ടാമത്തേതോ കരിങ്കല്ല് പോലെ തങ്ങൾക്ക് അറിവുകളുണ്ടെങ്കിലും ആർക്കും പ്രയോജനമില്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥ, തനിക്കുമില്ല സമൂഹത്തിനുമില്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥ. മൂന്നാമത്തേതാണെങ്കിൽ മധുരം, എല്ലാവർക്കും അറിവുകൾ പകർന്നു കൊടുത്തും അതുപോലെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചും അത് സമൂഹത്തിൽ ഇഴുകി ചേർന്ന ഒരവസ്ഥയാണ് മൂന്നാമത്തെ പാത്രത്തിലുള്ള ജലത്തിലെ പ്രതിമയ്ക്കുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരായിട്ട് മാറണം. നമുക്ക് സമൂഹത്തിന് നല്ല പ്രവൃത്തികൾ ചെയ്തും നല്ല വാക്കുകൾ പറഞ്ഞും മധുരതരം ആക്കി നാം സമൂഹത്തെ മാറ്റുകയാണെങ്കിൽ സമൂഹം നമ്മെ അംഗീകരിക്കും എന്നാണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും നല്ല രീതിയിൽ പഠിച്ച് ഉയരുന്നതിന് വേണ്ടിയിട്ട് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന്
പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നമ്മുടെ ഈ പുതിയ വർഷത്തെ പ്രവേശനോത്സവത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.